അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാരെ, ഹിജ്റ വർഷ 1445 എണ്ടായിട്ട് പുതിയ ഒരു വർഷത്തേക്ക് ഞങ്ങൾ കടന്ന 1446 ഹിജ്റ വർഷത്തേക്ക് എത്തിക്കര് ഞങ്ങൾ പ്രവേശിച്ചു തൊല്ലിയത്. ഈ ഒരു സന്ദർഭ ഈ തിങ്കളുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിക്കര് നിങ്ങളൊട്ടിക്ക് നെനപ്പാക്കുകൊല്ലിയത്. ഈ തിങ്കൾക്ക് ബാക്കിയുള്ള തിങ്ങളെ കാട്ടി ഒരു പ്രത്യേകത അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം അഥവാ അള്ളാഹുരെ തിങ്ങളെ തുല്യ മുഹറം ചെന്നു തൈത്തിക്കർ. ബാക്കി ഒരു തിങ്ങൾക്കും ചൊല്ലാത്ത ഒരു പ്രത്യേകത എത്തിക്കർ ഈ ഒരു തിങ്ങളുടെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് സേർപ്പാട്ടിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിത്. അൽ മുഹറം ചെന്നെങ്കിൽ ഞങ്ങൾക്ക് പിടിയുണ്ട് പവിത്രമാക്കപ്പെട്ടത്. ആ തിങ്ങളുടെ പേരിൽ അതിലെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് മനസ്സിലാക്കിത്തണ്ട്. നാല് പവിത്രമാക്കപ്പെട്ട തിങ്ങളിൽ ഒരു തിങ്ങളെ എത്തിക്കരും. അത് മാത്രമല്ല ഹിജ്റ വർഷ ഇസ്ലാമിക് കലണ്ടറിൽ വർഷത്തെ സ്റ്റാർട്ടിങ് ഈ തിങ്ങളോട് കൂടിയിട്ട് എത്തിക്കരുത്. അത് മാത്രമല്ല പല രീതിയിലുള്ളതായ സംഭവങ്ങൾ ഘട്ടനങ്ങൾ ഈ ഒരു തിങ്ങളിൽ നടന്നത്. അതിൽ അത്യന്ത പ്രാധാന്യത്തോടു കൂടിയിട്ട് ഞങ്ങൾ മനസ്സിലാക്കണായ ഒന്നാമത്തെ വിഷയം കലീമുല്ലാഹി മൂസ അലി സ്വലാത്തു വസ്സലാമുരെ ഫിർഔനുൽ നിന്ത് അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത് ഈ ഒരു തിങ്ങളിൽ എത്തിക്കർ അഥവാ മുഹറം 10 എത്തിക്കർ. അതുകൊണ്ടത്തെ ആ ഒരു മുഹറം 10 മുന്നോത്തെ കാലത്തെ പിന്നമേ മുഹറം 10 നോമ്പ് ആൾമാർ എടുത്തു വന്നോണിന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബന്ധ പിന്നെ എത്തിക്കർ റമലാൻ തിങ്ങളുടെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ആ റമലാൻ്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പിന്നെ മുഹറം 10 അഥവാ ആഷുറ നോമ്പ് സുന്നത്തായി തെത്തിക്കര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിത്. റസൂലുള്ളാ ചൊന്നത്ത് അഹ്തസിബു അലല്ലാഹ് അൻ യുകഫ്ഫിറ സനതല്ലതി ഖബ്ലഹു, കഴിഞ്ഞു പോയതായ ഒരു വർഷത്തെ ചെറിയ ദോഷങ്ങൾ, ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയതായ ചെറിയ ചെറിയ ദോഷം, അത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു നോമ്പിന് മുഖാന്തരം ഞങ്ങൾക്ക് പൊറത്തു തരും, മാഫാക്കി തരും ചെന്നത്തു ഞാൻ ആഗ്രഹിക്കരു, അല്ലെങ്കിൽ എൻ്റെ ഒരു കണക്ക് അങ്ങനെ എത്തിക്കരു ചെന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിത്. വലിയ ദോഷ അത് മാഫാക്കി കിട്ടണം ടായെങ്കിൽ ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ തൗബ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് മടങ്ങണു ചെന്നത്തു പ്രത്യേകമായി ഞങ്ങൾ മനസ്സിലാക്കണായ ഒരു വിഷയത്തിക്കരു. അത് മാത്രമല്ല മുഹറം ഒലിമ്പവും നോമ്പെടുക്കരുത് സുന്നത്ത് എത്തിക്കരു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാസ്റ്റത്തെ ഒരു ടൈമിൽ ചെന്നതായ ഒരു പൽക്ക ഞങ്ങൾക്ക് കാണാൻ സാധിക്കരു. ഹദീസ് കിതാബിൽ ലൈൻ ബഖീതു അലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, നെക്സ്റ്റ് വർഷനാണ് ബാക്കിയുള്ളതായെങ്കിൽ ഹിജ്ന മുഹറം ഒലിമ്പവും ഞാൻ എന്താക്കുക നോമ്പെടുക്കരെ ചെന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിത്. ഈ ഹദീസ് വെച്ചിട്ട് ഉലമാ ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്തേണ്ടത് മുഹറം ഒലിമ്പവും അത് നോമ്പെടുക്കരുത് പ്രത്യേകമായ സുന്നത്ത് എത്തിക്കൽ. അപ്പോൾ മുഹറം ഒലിമ്പവും 10 നോമ്പെടുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് എത്തിക്കൽ. അങ്ങനെ മനസ്സിലാക്കണ ഈ ഒരു വിഷയ ഈ ഒരു തിങ്ങളിൽ ഞങ്ങളുടെ ജീവനത്തിൽ ദോഷ അല്ലെങ്കിൽ തപ്പുങ്ങ ആ ഞങ്ങളെ മഅസിയത്ത് അത് വേറെ ഒരു തിങ്ങളിലും തീരാ, പ്രത്യേകിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കപ്പെട്ടതായ തിങ്ങളിൽ ദോഷങ്ങൾ ആക്കരുതിൽ നിന്ന് വലിയ ജാഗ്രത ഉള്ളങ്ങായി തീരണോ, അതിൽ നിന്ന് മുട്ടത്തു നിൽക്കണോ ചെന്നത്തു പ്രത്യേകമായി തന്നെ മനസ്സിലാക്കും. അതുപോലെ യാറയാറ ദിക്കറും ദുആവും ഖുർആനോത്തും യാറയാറ അമലു സ്വാലിഹാത്ത് എല്ലാ സന്ദർഭത്തിലും ആക്കണോ, പ്രത്യേകിച്ച് തിങ്ങലെ തിങ്ങലിൽ ഇങ്ങനെയുള്ള തിങ്ങലിൽ യാറായി തന്നെ ആക്കണു ചെന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഗമനം കൊടുക്കണായ ഒരു വിഷയത്തിക്കും. ആയെങ്കിൽ ഇതിലൊട്ടിങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കണായത് ഈ ഒരു തിങ്ങൾക്ക് ഇത്രയേറെ പ്രത്യേകത ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത് മാത്രമേ ചൊല്ലുകുള്ള അർഹത ഞങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ദിക്ര, പ്രത്യേകമായ ഒരു ദുആ, അല്ലെങ്കിൽ പ്രത്യേകമായി തുല്യതായ ഇത്തര ഖുർആൻ ഇത്തര ആയത്ത്, അല്ലെങ്കിൽ ഖുർആൻ ഇത്തര സൂറത്ത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജാവുള് ഇങ്ങത് ഓതണു ഇങ്ങനത്തെ ചില വിഷയ ആക്കുകൂ ചൊല്ലുകുള്ള അർഹത ഞങ്ങൾക്കില്ല. അങ്ങനെ ചൊല്ലുണ്ടായെങ്കിൽ അത് ദീനിൽ ഞങ്ങൾ പുതിയതായിട്ട് കൊമ്മണ്ട ഒരു വിഷയത്തിക്കര് അങ്ങനെ കൊമ്മന്നിട്ടായെങ്കിൽ ആ കൊമ്മന്ന വ്യക്തിരും കൊമ്മന്ന വിഷയരും വലിച്ചു എരിയണു ചെന്നത് എത്തിക്കര്. മാത്രമല്ല അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നാളെ ഖിയാമത്ത് നാളിൽ കൊടുക്കുന്നതായ ഹൗലുൽ കൗസർ പോലും അങ്ങനത്തെ മനുഷ്യന്മാർക്ക് തടയപ്പെടൂ ചെന്നത് എത്തിക്കര് ഇസ്ലാമർ ദലീലിങ്ങ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കണ ഇത് നോക്കൂ, മുഹറം വന്നിട്ടായെങ്കിൽ ഇപ്പൊ മുഹറം എൻട്രായതോടു കൂടിയിട്ട് വാട്സപ്പിൽ പണ്ടത് ദാ ഇത്തരം ദിക്കറ് ചൊല്ലണം,
പ്രത്യേകമായ ദിക്കറുങ്ങ വർഷ ഉണ്ടാകുമ്പത്തും ദിക്കറുണ്ടു, വർഷ തുടങ്ങുമ്പത്തും ദിക്കറുണ്ടു. ഇന്നെ ദിക്കറ് ചൊല്ലണോ ചെന്നത്തു ചെന്നത്തു ആ രീതിയിലുള്ളതായ വാട്സപ്പ് മെസ്സേജും സോഷ്യൽ മീഡിയത്തിൽ അങ്ങനത്തെ പോസ്റ്റേഴ്സ് ഷെയർ ആക്കുന്നതും ഞങ്ങൾക്ക് കാണ്ട്. അത് മാത്രമല്ല, മുഹറം വരെ ഒന്നാമത്തെ ജാവ് അല്ലെങ്കിൽ ഒന്നാമത്തെ നാലില് 113 വട്ടം ബിസ്മില്ലാഹി റഹ്മാനു റഹീം ചെന്നത്ത് ചൊല്ലണു, 360 വട്ടം ആയത്തുൽ കുർസി ഓതണു, അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഇത്ര വട്ടം ഓതണു, അല്ലെങ്കിൽ ഇന്നെ ആയത്ത് ഇത്ര വട്ടം ഓതണു, അല്ലെങ്കിൽ ഇന്നെ സൂറത്ത് 25 വട്ടം, അല്ലെങ്കിൽ 300 വട്ടം, 150 വട്ടം, 114 വട്ടം ചെന്നത്തും ചെന്നത്ത് ഈ രീതിയിലുള്ളതായ മെസ്സേജ് കടുപ്പാട്ടത് അല്ലെങ്കിൽ മെസ്സേജ് കടുത്തരുത് സോഷ്യൽ മീഡിയത്തിൽ ഷെയർ ആക്കരുത്. ചില വാഴലും ഈ വിഷയത്തിൽ കാണുക നമുക്ക് സാധിക്കരുത്. ഒർക്കത്തുക്കും ഇതുക്കും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാട്ടി തന്നതായി പൂർത്തിയാക്കപ്പെട്ടതായി ദീനുക്കും ഒരു ബന്ധവും ഇല്ല ചെന്നത്ത് ഞങ്ങൾ മനസ്സിലാക്കണം. ദിക്ര നല്ലതല്ലേ, ദ്വാ നല്ലതല്ലേ എന്ന് കേൾക്കരുത്, ഒരു പ്രസക്തിയും ഇല്ല. കാരണം ഇതെല്ലാം നല്ലത് ചെന്നത്തു, അല്ലെങ്കിൽ ഇതുകെല്ലാം പ്രത്യേകത ഉണ്ടു, അല്ലെങ്കിൽ ഈ ദിക്രക്ക് ഇന്ന ശ്രേഷ്ഠത ഉണ്ടു ചെന്നത്തു പടിപ്പാട്ടി തരണ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിരിക്കാൻ ആ നബി പടിപ്പാട്ടിയ ആ നബി നബിയിൽ നിന്ന് പഠിച്ച സ്വഹാബിമാർ നിങ്ങൾക്ക് അത് പടിപ്പാട്ടി തന്നറ ഇല്ല, ഒർക്കത്തുകും ഇല്ല. ഇപ്പോൾ നോമ്പ് റബിഷ ഈ മുഹറം ഒലിമ്പകും പത്തുകും നോമ്പെടുക്കരുത്, സുന്നത്തെ ഏതുപോലെ റസൂലുള്ള പടിപ്പാട്ടി താ അതേപോലെ ബാക്കിയുള്ളതെല്ലാം പടിപ്പാട്ടി തരണിത്ത് അയങ്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായ ഒരേ ഒരു സ്വഹിയായ ഹദീസിൽ പോലും ഇണ്ട് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചാരാകൃതായ ദിക്കറുക ദ്വാഗ ഒരു ബന്ധവും ഇല്ല ചെന്നത്തു ഞങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ഞങ്ങൾക്ക് കാണുക സാധിക്കരുത് അന്യ സമുദായത്തങ്ങ അന്യ കൗമുരങ്ങ അങ്ങനെ ഒരു ആചാരത്തെ ഭാഗത്തിക്കരുത്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു നാളുകൾ എല്ലാവർക്കും ഒരു ആശീർവാദ ചെന്നത്ത് കൊടുക്കരുത്. അത് ചിലപ്പോൾ പൈസ എത്തിക്കൂ, അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു ബസ് എത്തിക്കൂ. അതേപോലെ അതിനെ കോപ്പി അടിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് പോലും ആ രീതിയിൽ കൊമ്പന്തങ്ങൾ ഉള്ള മുഹറം ഒന്നായിട്ടായെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിന് മുട്ട പോയിത്ത് അതിൽ അയാളെ കയ്യിൽ നിന്ന് 1 rupee അല്ലെങ്കിൽ 10 rupees മീങ്ങിത്ത് അത് പോക്കറ്റിൽ വെച്ചെങ്കിൽ അത് പർസിൽ വെച്ചുണ്ടായെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവൂ, ഖൈറുക്കൂ, അതിൽ ആ സമ്പത്ത് വർധന ഉണ്ടാവൂ, അല്ലെങ്കിൽ ആറാവൂ ചെന്നത്തുല്ലേ. ഒരു അന്ധവിശ്വാസം, ഒരു അനാചാരം, അള്ളാഹു റസൂൽ പടിപ്പാട്ടാത്തത്, ഇസ്ലാം ദീനിക്ക് പരിചയമില്ലാത്തത് കൊമ്മന്നത്ത് ഇതും മുഹറം വരെ ഒരു പ്രത്യേകത ഇത്ത് പടിപ്പാട്ടങ്ങളാറ് അതിൽ നിന്ന് ഞങ്ങൾ മുട്ടുത്ത് നിൽക്കുന്നു ചെന്നത്തു ഞങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ഉള്ളതായ ഉറ അന്ധവിശ്വാസം എത്തിക്കരുത്. മുഹറം ഒന്നര പിടിച്ചിട്ട് 10 tola അകവക്കല, അല്ലെങ്കിൽ നല്ല ഒരു ബാണിയെ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സഫറ, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് പുതിയ ഏതെങ്കിലും ഒരു ജോബ് എൻട്ര ആവരുത, ഒന്നും തീര. അതെല്ലാം മുഹറം 10 തീരട്ട്, മോലെ മങ്ങില, അത് മുഹറം 11 തീരട്ടെ, അതിന് പിന്നത്തെ ഒരു ഡേറ്റ് നോക്കാം. അങ്ങനത്തെ തിങ്ങലെല്ലാം നെഹസൈത്തിക്കര്, അങ്ങനത്തെ തിങ്ങലിൽ ഞങ്ങൾ ഈ ഇങ്ങനത്തെ നല്ല നല്ല വിഷയമെല്ലാം ആക്കിയിട്ടായെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവൂ, അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവൂ, ഞങ്ങളെ ജീവനത്തിൽ അതുകൊണ്ട് തൊന്തര ഉണ്ടാവൂ ചൊണ്ടതായ അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമ അല്ലെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടാത്തത്, അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പാട്ടാത്തത് ഇതെല്ലാം ഇസ്ലാമിന്റെ പേരിൽ ചൊല്ലറുള്ളാർ അങ്ങനത്തെ ആൾമാരിൽ നിന്ന് വിരസത്തെ മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ഞങ്ങൾ വിട്ടുത്ത് നിൽക്കണം. അങ്ങനത്തെ ഉള്ളതായ ആ ഒരു വിഷയത്തിൽ നിന്ന് ജാഗ്രത ഉള്ളങ്ങ ആവണു ചെന്നത്തു ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോട്ടും നെനപ്പാക്കുകയുള്ളത്. അത് മാത്രമല്ല, ഇത് മുസ്ലിം ഉമ്മത്തിൽ പെട്ടതായ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ അല്ലെങ്കിൽ ഞങ്ങൾ സുന്നി ചെന്നത്തു ചൊല്ലതായ ആൾമാർ വിഷയം ഉണ്ടായെങ്കിൽ ഇനി ഷിയ ചെന്നത്തുള്ള വിഭാഗത്തങ്ങ അങ്ങ് മുഹറം 10-2 അങ്ങ് കാട്ടിക്കൂട്ടതെല്ലാം ഞങ്ങൾക്ക് കൊന്നു. പ്രത്യേകിച്ചിട്ട് നോർത്ത് കർണാടകത്തിലും നോർത്ത് സൈഡിലും ഈ വിഷയ വ്യാപകമായിട്ടുണ്ട്. ശരീരത്തിക്ക് കത്തി കൊണ്ടിട്ട് കുത്തിയിട്ടും ചെയിനിൽ അടിച്ചിട്ടും ഗായാക്കിയിട്ടും ഇങ്ങനെ ചോര ഒലിച്ചിട്ട് ഇതാ ഇത് ഞങ്ങ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആലാനു മുഹറം 10 എത്തിക്കര് കർബല ചൊല്ലൊരു ജാഗലെത്തിക്കര് അയാൾ ഷഹീദായത് അയാളെ കൊല്ലുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ ഒരു ദുഃഖാചരണയിൽ ഞങ്ങൾ ഭാഗിയാവുക ചൊല്ലതായ ഈ ഒരു ബിഷ്യ ചില അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പെടാത്തങ്ങ ആക്കിയോട്ടുള്ളാർ ആ വിഷയത്തിലും ഞങ്ങൾ ശ്രദ്ധിക്കണം ചെന്നത് എത്തിക്കരുത്. അതും ഇസ്ലാമുകും ഒരു ബന്ധവും ഇല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നബി തങ്ങ പണ്ട മുന്നലെ ഒരേ നബിമാർ കൊല്ലപ്പെട്ടെങ്ങുള്ളാർ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു റസൂലുള്ള ജയിച്ചെത്തിക്കുന്ന സന്ദർഭത്തിലെ പല സ്വഹാബിമാരും കൊല്ലപ്പെട്ടത് എങ്ങനെ
ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് എങ്ങനെ, ഷഹീദായത് എങ്ങനെ, അതെല്ലാം ഞങ്ങൾക്ക് കൊന്തുള്ളൂ. അവിടെ എവിടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ദുഃഖാചരണ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ കാട്ടി തന്നിട്ടില്ല. അതുകൊണ്ട് തദുകും ഇസ്ലാമുകും ഒരു ബന്ധവുമില്ല. ഇതിനങ്ങ പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കണായത്, കാരണം പല ആളുമാരും പല സഹോദരിമാരും ഉമ്മമാരും കുടുങ്ങിപ്പോണ്ടത് ദിക്റല്ലേ, ദുആല്ലേ, ഇതിൽ ഹൈറിക്കു, അല്ലെങ്കിൽ ഇതിൽ ബറക്കത്തിക്കു, അല്ലെങ്കിൽ ഇതെല്ലാം നല്ല വിഷയമല്ലേ, ഇതെല്ലാം ആക്കിയതിൽ എന്തെങ്കിലും ജീവനത്തിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിൽ നല്ലത് സാധിക്കുക എങ്കിൽ നല്ല വിഷയമല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ അള്ളാഹു റസൂൽ പഠിപ്പാട്ടാത്തതായ ദിക്റലും ദുആലും പോയിട്ട് കുടുങ്ങു തീരാച്ചോണ്ടേ ഒരേ ഒരു ഉദ്ദേശം കൊണ്ടത്തെ തിക്കര് ഈ ഒരു വിഷയം നെനപ്പാക്കുള്ളത്. അതുകൊണ്ടത്തെ പിരിസത്തെ മുസ്ലിമീങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ, ഇസ്ലാം ചൊന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പാട്ടണം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടണം, അള്ളാഹു സുബ്ഹാനഹു തആല തിക്കര് ഈ ദീനിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തര പൂർത്തിയാക്കി തന്നത്. അതുകൊന്ന് സേർപ്പാട്ടുക, അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് വിടുക, ഞങ്ങൾക്ക് ആർക്കും മതിക്കാറില്ല. അങ്ങനെ ഇട്ടായെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടുത്തെ ആ റിസാലത്തിൽ വഞ്ചന കാട്ടിരിച്ചൊന്ന് തൈത്തിക്കര് ഞങ്ങൾ വാദിക്കരുത്, അത് സമാ ചെന്നത്തും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്ന പൽക്കം കൂടിയിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ തിങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്, ആ പ്രത്യേകത അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടി തന്ന തൈത്തിക്കര് ഈ തിങ്ങലിൽ ദോഷാക്കരുത്, മഅസിയത്താക്കരുത്, ഞങ്ങൾ അത്യന്ത ജാഗരൂകത ഉണ്ടാവണം. അതുകൊണ്ട് ഈ തിങ്ങൽ നെഹസ അല്ലെങ്കിൽ ഈ തിങ്ങൽ ഏതെങ്കിലും ഒരു നല്ല വിഷയം ആക്കുക ഉള്ള തിങ്ങലല്ല ചെന്നത്തു ചൊല്ലുകൂലി അധികാറില്ല, അങ്ങനത്തെ ഒരു വിഷയം ദീനിലില്ല. ബദലൈത്ത് പവിത്രമാക്കപ്പെട്ട തിങ്ങലിൽ ഒരു തിങ്ങലെത്തിക്കര് ഹിജറ വർഷ സ്റ്റാർട്ടാവുന്നത് ഈ തിങ്ങലെത്തിക്കര്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയിട്ട് അള്ളാഹു റസൂൽ പഠിപ്പാട്ടിയത് ആ രീതിയിൽ സ്വീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടാത്തത് ഏതുണ്ടാ അത് ആ എത്ര ആൾമാരാക്കുറാറ് ചുമ്മത്ത ആൾമാരാക്കുറാറാ ചൊല്ലതല്ല ദലീൽ. കാരണം ഒരു സംഭവം കൂടിയിട്ട് നിങ്ങളെ ഗമനത്തിൽ കൊമ്പത്ത് എൻ്റെ പൽക്കത്തെ ഞാൻ നിപ്പാട്ടെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രകാരം ശവ്വാലിലെ ആറ് നോമ്പ് അത് സുന്നത്തല്ല. കാരണം എന്താ, അത് കറാഹത്തെ തിക്കരും ചൊന്നത്തെ തിക്കര്. കാരണം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നതായ വാദം അവിടെ മദീനത്തിലുള്ളതായ ആൾമാർ ആറും എന്താക്കില്ല ഈ ശവ്വാലിലെ ആറ് നോമ്പ് നോക്കിയോണ്ടില്ല എന്ന് ചൊന്നത് തിക്കര്. അത് രണ്ടാമത്തെ ഷാഫിഈ ചൊന്ന് തരിയപ്പെട്ടതായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തതായ ഒരു ഉത്തരവുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നതായ ഹദീസ് വെച്ചിട്ട് ആരെങ്കിലും റമദാന്റെ നോമ്പും റമദാന്റെ പിന്നത്തെ ആറ് നോമ്പും നോക്കുന്നുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ശവ്വാലിന്റെ നോമ്പ് നോക്കിയിട്ടായെങ്കിൽ ഇടീ ഒരു വർഷം നോമ്പ് നോക്കിയതായ പ്രതിഫലം ഉണ്ട് ചൊല്ലതായ ഹദീസ് കൊമ്മത്ത്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലരുത് വഇൻ സുന്ന ഇദാ സബതത് ലം യഖുൽ ലിയുത്രകി ലിതർകി ബഅദു നാസി ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹ. ഒരു സുന്നത്ത് സ്ഥാപനയാക്കിണ്ടായെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടായെങ്കിൽ, ചുമ്മത്ത് ആൾമാർ അത് ആക്കിയോണ്ടില്ലേ, യാറത്തങ്ങ ആക്കിയോണ്ടില്ലേ, അല്ലെങ്കിൽ യാറത്തങ്ങ് അത് വിട്ടോണ്ടുള്ളാറാ ചൊല്ലരുത് അല്ല അതുകൊല്ലേ ദലീൽ. അതിൻ്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടതാ ഹദീസ് സ്ഥിരപ്പെട്ടെങ്കിൽ അതിനെ മേലെ അമലാക്കരുത് എത്തിക്കര് ഒരു മുസ്ലിമരെ മേലുള്ള ബാധ്യത്തെ. അത് യാറത്തങ്ങ് ആക്കില്ലേ, ചുമ്മത്തങ്ങ വിട്ടാറാ, അല്ലെങ്കിൽ ആൾമാരെ മെജോറിറ്റി നോക്കി തള്ള ഒരു വിഷയ തീരുമാനിക്കണായത്. അതേപോലെ എത്തിക്കര് ചുമ്മത്ത് ആളെല്ലാം ഇതെല്ലാം ആക്കിയോണ്ടുള്ളാറല്ലേ, ഈ ദിക്റെല്ലാം ഇങ്ങനെ ചൊന്നോണ്ടുള്ളാറല്ലേ, ഇത്ര ആയത്തോതിട്ടുള്ളാറല്ലേ, ഈ സൂറത്തോതിട്ടുള്ളാറല്ലേ, എന്നിങ്ങ മാത്രത്തിലുള്ള ആൾമാർക്ക് മാത്രം മനസ്സിലായില്ലേ ചൊല്ലരുത്. ഒരു പ്രസക്തിയുമില്ല, ദലീലുണ്ടാ അത് ആക്കണു, ആറാക്കിയതില്ലെങ്കും സമ ഇനി എല്ലാവരും ആക്കിയാറ്. അത് ദലീലില്ല, ഖുർആനും സുന്നത്തിനും അത് ബെമ്പലയില്ല ഉണ്ടായെങ്കിൽ ആറാക്കിയെങ്കും സമ ആറ് ചൊന്നെങ്കും സമ അത് ആക്കുന്ന ബാധ്യത്തെ മുസ്ലിമില്ല. കാരണം ഇസ്ലാം ചെന്നെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടി തന്നത് മാത്രമേ തിക്കര് ഇസ്ലാം ചെന്നത്. ഈ വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കണു, ഇതിലെ ഗംഭീരത്തെ ഞങ്ങൾ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഈ ഒരു ബേസ് ഈ ഒരു ബേസിക്കായി ഈ ഒരു വിഷയ അള്ളാഹു റസൂൽ പഠിപ്പാട്ടിത്താ എങ്കിൽ അത് ദീൻ, റസൂലുള്ള പഠിപ്പാട്ടിത്തില്ലേ എങ്കിൽ അത് ദീനല്ല ചൊല്ലതായ ഈ ഒരു സന്ദേശം എപ്പം നിരന്തരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു തആല ദീൻ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.